എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു കുർത്തിയുടെ ട്യൂട്ടോറിയൽ ആണ്. അപ്പൊ ഇത് നോക്കുക, ഇത് ഇതിന്റെ ബാക്ക് പാനലാണ്. അപ്പൊ ബാക്ക് പാനലിന്റെ ചെസ്റ്റ് സൈസ് ഞാൻ കാണിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. 10 ഇഞ്ചാണ് ബാക്ക് പാനലിന്റെ ചെസ്റ്റ് സൈസ്. അപ്പൊ ഇത് കട്ട് ചെയ്തിട്ടാണ്. അപ്പൊ സാധാരണ നമ്മൾ കട്ട് ചെയ്യുന്ന പോലത്തെ കട്ടിങ് തന്നെയാണ്. അപ്പൊ ഇത് ഫ്രണ്ട് സ്ലിറ്റ് ആണ്. ഇതിൽ നോക്ക്, നമ്മൾ ഫ്രണ്ട് പാനല് കട്ട് ചെയ്യുമ്പോൾ ബാക്ക് പാനലിനേക്കാളും 1/2 ഇഞ്ച് കൂട്ടിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. ബാക്കി ഭാഗങ്ങളൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇതിൽ നമ്മൾ നെക്ക് റൗണ്ട് നെക്കാണ് ചെയ്യുന്നത്. സാധാരണ നെക്ക് 11 ഇഞ്ചാണ് കണ്ടു. ഇത് 11 ഇഞ്ചാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ബാക്ക് പീസ് 10.5 ഇഞ്ചാണ് വെച്ചിട്ട്. അപ്പൊ 1/2 ഇഞ്ച് കൂട്ടിയിട്ട് വേണം എപ്പോഴും ഫ്രണ്ട് സ്ലിറ്റുള്ള കുർത്തിയാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്യാം. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. ഇനി നെക്ക് നോക്കുക, വെറും സിമ്പിൾ നെക്കാണ് ഞാൻ ചെയ്യുന്നത്. 3.5 ഇഞ്ച് വീതി, അതുപോലെ തന്നെ 5.5 ഇഞ്ച് സ്ട്രെയിറ്റ്, 5.5 ഇഞ്ച് ഡെപ്ത്. ഇത് വെച്ച് മാറ്റിയത് സാധാരണ ഒരു യുനെക്ക് ആണ് ചെയ്യണത്. ഒരു ഇഞ്ച് വീതി എക്സ്ട്രാ കൊടുക്കുക. ഇത് നമ്മള് അകത്തുനിന്ന് തയ്ച്ച് പുറത്തേക്ക് മടക്കുന്നതാണ്. അപ്പോൾ ഇതിന്റെ നെക്ക് പാർട്ടും അതുപോലെ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്യുന്ന പാർട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കുറച്ച് എളുപ്പത്തിൽ ചെയ്യാനുള്ള ഒരു വഴി ആണ് ഇതിൽ ഞാൻ കാണിക്കുന്നത്. കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. വലിയ പണിയൊന്നും ഇല്ലാത്ത വളരെ സിമ്പിൾ ആയിട്ട് ആർക്കും ചെയ്യാവുന്ന ഒരു നെക്കാണിത്. നോക്കാം, നമ്മൾ നെക്ക് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞു. ഇനി അത് തുണിയിൽ ഒട്ടിയിട്ട് നോക്കുക. പശയുള്ള ഭാഗം കമഴ്ത്തി വെക്കുക. അതുപോലെ തുണിയിൽ ഇതുപോലെ കമഴ്ത്തി വെച്ചിട്ട് ഉണ്ട്. ഈ തുണി ഏതെങ്കിലും ഒരു കോട്ടൺ തുണി നമ്മൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് അയൺ ചെയ്തെടുക്കുക. അപ്പൊ നമുക്കത് കറക്റ്റായിട്ട് ചുളിവും ഇതൊന്നും ഇല്ലാതെ നല്ല വൃത്തിയായിട്ട് നമുക്ക് ഒട്ടി കിട്ടും. പിന്നെ ഇത് പേപ്പർ ക്യാൻവാസ് ആണ്, തീരെ കനം കുറവാണ്. അപ്പൊ ഇങ്ങനെയാണ് ഇത് ഒട്ടിച്ചെടുക്കുക. എളുപ്പത്തിൽ നന്നായിട്ട് നമുക്ക് എടുക്കാം. ഇനി നമ്മൾ ഇത് കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് എഡ്ജ് മടക്കിയെടുക്കുക. ഒരു 1/4 ഇഞ്ച് അല്ലധികം നമ്മൾ തയ്യൽ തുമ്പ് പോലെ വെച്ചിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ. ഓക്കെ, ഇനി ഇത് അയൺ ബോക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് അയൺ ചെയ്ത് മടക്കാം വളരെ പെട്ടെന്ന്. അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് മടിയും കിട്ടുന്നത് കണ്ടോ. ഇതുപോലെ നമ്മൾ മടക്കിയെടുക്കുക. അപ്പൊ ഈ റൗണ്ട് ആയിട്ടുള്ള സൈഡ് നിങ്ങൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മടങ്ങും. ഇങ്ങനെ മടക്കിയതിന് ശേഷം ഞാനിത് പശ വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് നോക്കുക, അങ്ങനെ ചെയ്ത് അതെടുക്കുക. ഇത് നോക്കുക, ഇത് നമ്മൾ ഇതിന്റെ ആ ഫ്രണ്ട് പീസാണ്. ഫ്രണ്ട് പീസ് നോക്കുക, നമ്മൾ 1/2 ഇഞ്ച് എക്സ്ട്രാ വെച്ചിട്ടുള്ള ഞാൻ ഇങ്ങനെ ലൈനിങ് കൂട്ടി അടിച്ച് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ടാണത്. അത് ഇങ്ങനെ മടക്കി വെക്കുക. 1/2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇട്ടിട്ടുള്ളത് പിന്നെ ഇങ്ങനെ മടക്കുക. കാരണം നമുക്ക് ആ ഫ്രണ്ട് സ്ലിറ്റ് ആയതുകൊണ്ട് അവിടെ കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യണത്. അപ്പൊ 1/2 ഇഞ്ച് ഇങ്ങനെ മടക്കുക. മടക്കിയതിന് ശേഷം നോക്കുക, മുകളിൽ നിന്ന് നമ്മൾ 6 ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്യുക. ഇതിൽ ഞാൻ ചെയ്യുന്ന പണി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പൈപ്പിംഗ് അറ്റാച്ച് ചെയ്യലും രണ്ട് പീസും കൂടി ജോയിൻ ചെയ്യലും ഒക്കെ ഒരുമിച്ച് നടക്കാവുന്ന ഒരു പണിയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പൊ നോക്കുക, നമ്മൾ നടുക്ക് വെക്കാനുള്ള ഒരു പീസ് എടുത്തിട്ടുള്ളത്. 1/2 ഇഞ്ച് വീതി, 24 ഇഞ്ച് നീളത്തിലുള്ള ഒരു പീസാണത്. അപ്പൊ നമ്മൾ പൈപ്പിംഗ് വെക്കുന്ന സെയിം കളർ തന്നെ ഈ പീസ് നമ്മൾ എപ്പോഴും വെക്കാൻ ശ്രദ്ധിക്കുക. ഇത് നോക്കുക, പൈപ്പിംഗ് ചരട് പൈപ്പിംഗ് ആണ് വെക്കണത്. അപ്പൊ ഇത് ഇതുപോലെ വെച്ചിട്ട് വേണം നമുക്ക് അറ്റാച്ച് ചെയ്യാൻ. കണ്ടു, ഇതുപോലെയാണ് നമ്മൾ ഇത് വെച്ച് അറ്റാച്ച് ചെയ്ത് പോരുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതിന്റെ മുമ്പ് ഉണ്ട്, ഏറ്റവും ആദ്യം ഇതിന്റെ നടുക്ക് കൂടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് സെന്റർ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് നടു ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുക. ഇത് 24 ഇഞ്ച് നീളമുള്ള പീസാണത്. അതിനുശേഷം നോക്കുക, ഇതിന്റെ തല കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കളയുക.
കട്ട് ചെയ്തതിന് ശേഷം ആ 6 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളടുത്ത് ഈ അടിയിലുള്ള ഈ പച്ച പീസ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വെച്ചു കൊടുക്കുക. അതിന്മേൽ നമ്മൾ ഒരു 6 ഇഞ്ചും കൂടി താത്തി മാർക്ക് ചെയ്യുക. നമ്മൾ സ്റ്റിച്ചിങ് അവിടുന്നാണ് തുടങ്ങുന്നത്, ഈ പൈപ്പിംഗ് നമ്മൾ അവിടുന്നാണ് തുടങ്ങുന്നത്. അത് നമുക്ക് ആ നെക്ക് വരുമ്പോൾ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് 6 ഇഞ്ചും കൂടി ഞാൻ അവിടെ താഴ്ത്തി മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ സിംഗിൾ പ്രഷർ ഫൂട്ട് ഇട്ടിട്ടാണ് ഇത് തയ്ക്കുന്നത്. നമുക്ക് കറക്റ്റ് ഇതുപോലെ സെന്റർ വെക്കുക. ഇതിൽ നോക്കുക, പൈപ്പിംഗ് ഞാൻ വെച്ചിട്ടുണ്ട്. പൈപ്പിങ്ങിന്റെ അടിയിൽ തന്നെ മറ്റേ സ്ട്രിപ്പും വെച്ചിട്ടുണ്ട്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്ട്രിപ്പ്. അപ്പൊ ഇത് തയ്ക്കുമ്പോൾ നിങ്ങൾ നോക്കുക, ഒരൊറ്റടിക്ക് ഞാൻ 2 പണിയും കൂടിയിട്ടാണ് ചെയ്യുന്നത്. അതായത് ഇത് 2 സൈഡും പൈപ്പിംഗ് വെച്ച് കഴിയുമ്പോൾ 2 പീസും കൂടി ജോയിന്റും ആയി കഴിയും. അപ്പൊ നേരെ നടു മാർക്ക് ചെയ്തിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നേരെ സെന്ററിൽ നിന്ന് നമ്മൾ ഈ പൈപ്പിംഗ് ഇങ്ങോട്ട് വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് കറക്റ്റ് ആയിട്ട് ജോയിന്റ് ആയി വരും. ഇത് നോക്കുക, അടിഭാഗത്ത് ഞാൻ 10 ഇഞ്ച് ഗ്യാപ്പാണ് സ്ലിറ്റിനായിട്ട് ഇട്ടിട്ടുള്ളത്. 10 ഇഞ്ച് ഗ്യാപ്പായിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പൊ അതുവരെയാണ് നമ്മൾ ആ പച്ച പീസ് വെച്ച് ജോയിൻ ചെയ്യുന്നത്. അടിഭാഗം നമ്മളൊന്ന് കുറച്ച് കട്ടിയ കയറ്റി കട്ടിയ പൈപ്പിംഗ് മടക്കി തയ്ക്കാനുള്ള ഭാഗം ഇതുപോലെ ചെയ്യുക. ഇനി നമുക്ക് ഇതിന്റെ മറ്റേ സൈഡും കൂടിയും ഇതുപോലെ പൈപ്പിംഗ് വെച്ചെടുക്കാം. അപ്പൊ പൈപ്പിംഗ് വെക്കുന്ന കൂട്ടത്തിൽ തന്നെ ആ പീസ് ഇതിൽ ജോയിന്റ് ആവും. അപ്പോ ഇത് നോക്കുക, നമ്മൾ ഈ സൈഡ് ചെയ്ത അതേപോലെ തന്നെ ഈ പീസ് എടുത്ത് ഇവിടേക്ക് വെക്കുക. വെച്ചിട്ട് ആ 6 ഇഞ്ചിന്റെ മാർക്കിങ് ഇതിൽ ചെയ്ത് അവിടുന്ന് കറക്റ്റ് ആയിട്ട് ഇതുപോലെ പൈപ്പിംഗ് 8 വരെ കയറ്റി വെക്കുക. പൈപ്പിംഗ് കയറ്റി വെച്ചതിന് ശേഷം ഇവിടെ തയ്ച്ചു പോരുക. നമ്മൾ തയ്ച്ച് കഴിഞ്ഞു. വളരെ ഈസി ആയിട്ടുള്ള ഒരു പരിപാടിയാണിത്. അപ്പോൾ പൈപ്പിംഗ് വെക്കലും കൂട്ടി ജോയിൻ ചെയ്യലും കഴിഞ്ഞു. ഇനി രണ്ടാമത് ഒരു വരി സ്റ്റിച്ചിങ് കൂടി ചെയ്യുക. നമ്മൾ ഈ രണ്ടാമത്തെ സ്റ്റിച്ചിങ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റിച്ചിങ്ങിന് ഒരു നല്ല വൃത്തി കിട്ടുള്ളൂ. അപ്പൊ അത് മറക്കരുത് ഒരിക്കലും. നല്ല ബലവും കിട്ടും ആ ജോയിന്റിന്. ഓക്കെ, അപ്പൊ നമ്മളുടെ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്യലും സെന്റർ പീസ് ജോയിന്റ് ചെയ്യലും എല്ലാം കഴിഞ്ഞു നമ്മുടെ. ഇനി അടുത്ത പണി നമുക്ക് ഇതില് നെക്ക് ഫിക്സ് ചെയ്യലാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ താഴ്ഭാഗം കണ്ടില്ലേ, സ്ലിറ്റ് എത്രയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, അത് ഞാൻ 10 ഇഞ്ചാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് ഫ്രണ്ടില്, അതിലും കൂടുതൽ ഇട്ടിട്ടില്ല. അപ്പൊ ഇത് നോക്കുക, ഇതാണ് നമ്മൾ നെക്ക് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് ഇതിന്റെ നടു കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. നമ്മൾ മോൾ ഭാഗവും അതുപോലെ തന്നെ താഴ്ഭാഗവും കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് നമ്മളിത് ബാക്കിൽ നിന്ന് അടിച്ചിട്ട് ഫ്രണ്ടിലേക്കാണ് മറക്കുന്നത്. അപ്പൊ ഇത് നോക്കുക, ഇതിന്റെ ബാക്ക് വശമാണ്. ബാക്ക് വശത്ത് നോക്കുക, നമ്മൾ 6 ഇഞ്ചില് ഇങ്ങനെ മാർക്ക് ചെയ്യുക കറക്റ്റ് ആയിട്ട്. ആ പച്ച പീസ് 6 ഇഞ്ചില് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിനു ശേഷം ഈ നെക്കിന്റെ ഈ ക്യാൻവാസിൽ നിൽക്കുന്ന ഭാഗം കറക്റ്റ് ആ 6 ഇഞ്ചിലേക്ക് വേണം നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളവർക്ക് വേണം മുട്ടാൻ. അപ്പൊ അതൊന്ന് നോക്കി നോക്കുക, ഇങ്ങനെ കൈ വെച്ചിട്ട് ഒന്ന് നോക്കി നോക്കുക. അടിഭാഗം കണ്ടില്ലേ, കറക്റ്റ് ആ വരയുടെ അവിടേക്ക് വേണം അത് വരാൻ. അതിനുശേഷം ഇത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ട് പിൻ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല കറക്റ്റ് ആയിട്ട് തന്നെ അത് ഇരിക്കണം. ഇത് പിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒന്നും കൂടി അളന്ന് നോക്കുക, കറക്റ്റ് സെന്റർ അല്ലേന്ന്. എന്തായാലും വ്യത്യാസം ഒന്ന് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ അറ്റാച്ച് ചെയ്യുക. അതല്ലെങ്കിൽ പിന്നെ അത് ഒന്നിനും പറ്റാത്ത രൂപത്തിലാവും, ആദ്യം അയക്കേണ്ടി വരും. അപ്പൊ വേണ്ടു കറക്റ്റ് ആയിട്ട് നോക്കുക, 3.5 ഇഞ്ച് 3.5 ഇഞ്ച് രണ്ട് സൈഡിലേക്കും അല്ലേ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നോക്കുക. ഇനി അത് അറ്റാച്ച് ചെയ്തെടുക്കുക.
വളരെ സിമ്പിളായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ കാലിഞ്ച് നിർത്തി നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുക്കുക. ഇപ്പൊ ഇനിയൊക്കെ സാധാരണ നമ്മൾ ചെയ്യാറുള്ള ആ ഒരു പ്രാക്ടീസ് തന്നെയാണ്, വേറൊന്നുമില്ല. ഞാൻ അപ്പുറത്തേക്ക് മടക്കി അയൺ ചെയ്യുക. നമുക്ക് മടക്കി അയൺ ചെയ്തതാണിത്. അതിനുശേഷം ഈ എഡ്ജിൽ കൂടെ ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിൽ നമ്മൾ ഒരു പൈപ്പിംഗ് പോലെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ഒരു ബ്ലാക്ക് പീസ് ക്രോസ് പീസ് ആണ് എടുത്തിട്ടുള്ളത്. ഞാൻ അതിന് നേരെ നടുമടക്കുക, നടുമടക്കിയിട്ട് ഇതിന്റെ അടിയിലേക്ക് കയറ്റി വയ്ക്കുകയാണ്. അപ്പൊ ഒരു പൈപ്പിംഗ് ചരടിന്റെ നമ്മൾ സാധാരണ വെക്കുന്ന പോലെ ഉള്ള ഒരു വീതി. ഇതിൽ നമ്മൾ ചരട് വെക്കുന്നില്ല, വെറും ഫ്ലാറ്റ് ആയിട്ടാണ് ഇത് ചെയ്യണത്. അപ്പൊ മടക്കിയിട്ടുള്ള ക്രോസ് പീസ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക, നേരെ നടുമടക്കുക ക്രോസ് പീസ് വെട്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ കറക്റ്റ് വീതിക്ക് നമ്മൾ വെച്ച് തയ്ച്ചു പോരുക. നമ്മളൊപ്പം ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനത്. അപ്പൊ നമ്മൾ നോക്കുക, നമ്മളത് കറക്റ്റ് വീതി കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പൊ ഇതാകുമ്പോ കാണാൻ നല്ല വൃത്തി ഉണ്ടാവുകയും ചെയ്യും, ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പൈപ്പിംഗ് പോലെ അത് നിൽക്കുകയും ചെയ്യും. എന്നാ അവിടെ ചരട് വരാത്തതുകൊണ്ട് അവിടെ ബലം ഉണ്ടാവില്ല, ആ നെക്കിൻ്റെതായ ബലം തന്നെ ഉണ്ടാവുള്ളൂ. നല്ല ഭംഗിയിൽ നിൽക്കാവുന്ന ഒരു സംഭവമാണിത്. നോക്ക്, നമ്മുടെ ഫിനിഷിംഗ് ആയി ഇത്. ഇനി ഇതിൻ്റെ ബാക്ക് പീസും കൂടി ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ഇത്രയാണുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.